തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ മരണത്തിൽ വി കെ ശശികല ഉൾപ്പെടെ നാലുപേർ കുറ്റക്കാരെന്ന് വ്യക്തമാക്കുന്ന ജസ്റ്റിസ് അറു മുഖസ്വാമി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് നിയമസഭയിൽ പുറത്തുവിട്ടു എയിംസ് മെഡിക്കൽ സംഘം അഞ്ച് തവണ അപ്പോളോ സന്ദർശിച്ചെങ്കിലും ജയലളിതയ്ക്ക് ശരിയായ ചികിത്സ നൽകിയില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ ശശികലയെ പുറത്താക്കിയിരുന്നു പിന്നീട് ഇവർ ജയലളിതയുമായി വീണ്ടും ഒന്നിച്ചതിനു ശേഷം ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിലുണ്ടായി ജയലളിതയ്ക്ക് ആൻഡിയോഗ്രാം ചികിത്സ നൽകുന്നത് ശശികല തടഞ്ഞു സ്വന്തം നേട്ടത്തിനായാകാം ഇത് ചെയ്തതാ യു എസിൽ നിന്നെത്തിയ ഡോക്ടർ സമീൻ ശർമ്മ ജയലളിതയ്ക്ക് ഹൃദയ ശസ്ത്രക്രിയ നടത്താൻ ശുപാർശ ചെയ്തിരുന്നു പക്ഷേ അത് നടന്നില്ല രണ്ടായിരത്തി പതിനാറ് ഡിസംബർ അഞ്ചിന് രാത്രി പതിനൊന്ന് മുപ്പതിന് ജയലളിത മരിച്ചതായി അപ്പോളോ ആശുപത്രി അറിയിച്ചു എന്നാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജയലളിതയുടെ മരണം രണ്ടായിരത്തി പതിനാറ് ഡിസംബർ നാലിന് ഉച്ചകഴിഞ്ഞ് മൂന്നിനും മൂന്നേ മുപ്പതിനും ഇടയിലായിരിക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ബി കെ ശശികല ഡോക്ടർ കെ എസ് ശിവകുമാർ അന്നത്തെ ആരോഗ്യ സെക്രട്ടറി ഡോക്ടർ ജെ രാധാകൃഷ്ണൻ ആരോഗ്യമന്ത്രി സി വിജയഭാസ്കർ എന്നിവർക്കെതിരെ അന്വേഷണത്തിനും കമ്മീഷൻ ശുപാർശ ചെയ്തു ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടാണ് തമിഴ്നാട് സർക്കാർ നിയമസഭയിൽ വച്ചത് ജയലളിത മരിക്കുന്ന സമയത്ത് തമിഴ്നാട് ചീഫ് സെക്രട്ടറിയായിരുന്ന ഡോക്ടർ രാമ മോഹനറാവുവിനെതിരെ കടുത്ത പരാമർശങ്ങളാണ് റിപ്പോർട്ടിലുള്ളതെന്നാണ് സൂചന അന്നത്തെ ആരോഗ്യമന്ത്രി സി വിജയ്കുമാറിന് എതിരെയും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ജയലളിതയെ ചികിത്സിച്ചിരുന്ന അപ്പോളോ ആശുപത്രി ചെയർമാൻ ഡോക്ടർ പ്രതാപ് റെഡ്ഡി ജയലളിതയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വ്യാജ പ്രസ്താവനകൾ ഇറക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പതിനാറ് ഡിസംബർ അഞ്ചിന് രാത്രി പതിനൊന്നരയോടെയാണ് അപ്പോളോ ആശുപത്രിയിൽ ജയലളിത അന്ത്യശ്വാസം വലിച്ചത് എഴുപത്തിയഞ്ച് ദിവസത്തെ ആശുപത്രിവാസത്തിന് ഒടുവിലായിരുന്നു മരണം രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടതു മുതലുള്ള അഭ്യൂഹങ്ങൾ വൻ വിവാദമായിരുന്നു ഇതേ തുടർന്നാണ് ജയലളിതയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ സംസ്ഥാന സർക്കാർ ജസ്റ്റിസ് അറു മുഖസ്വാമി കമ്മീഷനെ നിയോഗിച്ചത് മൂന്ന് മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി തമിഴിലും ഇംഗ്ലീഷിലും റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് രണ്ടായിരത്തി പതിനേഴിൽ അന്നത്തെ അണ്ണാ ഡി എം കെ സർക്കാർ കമ്മീഷന് നിർദ്ദേശം നൽകിയിരുന്നത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനുണ്ടായ സാഹചര്യവും അതിനുശേഷം അവർ മരിക്കുന്നതുവരെ ലഭിച്ച ചികിത്സയുടെ വിവരങ്ങളും സംബന്ധിച്ച് അന്വേഷണം നടത്താനായിരുന്നു കമ്മീഷന് ലഭിച്ച നിർദ്ദേശം രണ്ടായിരത്തി പതിനേഴിൽ രൂപീകരിച്ച കമ്മീഷന്റെ കാലാവധി വിവിധ കാരണങ്ങളാൽ പതിനാല് തവണയാണ് നീട്ടി നൽകിയത് മുൻ മുഖ്യമന്ത്രി ഒ പനീർസെൽവം വി കെ ശശികലയുടെ സഹോദര ഭാര്യയായ ഇളവരശിയടക്കം സാക്ഷികളെയാണ് കമ്മീഷന് മുന്നിൽ വിസ്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തമിഴ്നാട്ടിൽ അധികാരത്തിലെത്തിയ ഡി എം കെ സർക്കാർ ജയലളിതയുടെ മരണം വിശദമായി അന്വേഷിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ജസ്റ്റിസ് അറുമുഖസ്വാമി തയ്യാറാക്കിയ റിപ്പോർട്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ സർക്കാരിന് സമർപ്പിച്ചത് ന്യൂസ് ഡെസ്ക് കേരള